വീട്ടമ്മയെ മൂവാറ്റുപുഴയാറിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കല്ലറ ഹരിജൻ വെൽഫെയർ സ്കൂളിന് സമീപം താമസിക്കുന്ന ഇടത്തിൽ വീട്ടിൽ കുര്യൻ ജോസഫിന്റെ ഭാര്യ ആൻസിയാണ് മൂവാറ്റുപുഴയാറിന്റെ വടയാർ തീരത്തെ ഇളങ്കാവ് ദേവീക്ഷേത്രത്തിന് പുറകുവശത്തുള്ള പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്ന് രാവിലെ 9 മുതൽ ഇവരെ കല്ലറയിൽ നിന്നും കാണാനില്ലായിരുന്നു. ഇത് സംബന്ധിച്ച് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിനിടെ വൈകിട്ട് 5 മണിയോടെ പുഴയിൽ ചൂണ്ടയിടാൻ വന്ന വടയാർ കുമാരവിലാസത്തിൽ അശ്വനാണ് ഇവരുടെ മൃതദേഹം ആദ്യം കണ്ടത്. തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. വിവരമറിഞ്ഞ് ബന്ധുക്കളെത്തി ആളെ തിരിച്ചറിഞ്ഞു. ഇവരുടെ ചെരുപ്പ്, ബാഗ് എന്നിവ കരയിൽ കണ്ടെത്തി. ഇത് കരയിൽ വെച്ച ശേഷം പുഴയിൽ ചാടിയതാകാമെന്ന് പോലീസ് പറഞ്ഞു. തലയോലപ്പറമ്പ് HSO ബാബു സെബാസ്റ്റ്യൻ, SI TR ദീപു, PS സുധീരൻ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. തലയോലപ്പറമ്പ് ജംഗ്ഷനിൽ 12 മണിയോടെ ബസ്സിൽ വന്നിറങ്ങിയ വീട്ടമ്മ വടയാർ വരെ നടന്നു പോകുന്നതിനിടെ വടയാർ സ്കൂളിന് സമീപം ബസ്സിന് കുറുകെ ചാടിയതായും പുഴയുടെ ആഴം കൂടിയ ഭാഗം പലരോടും അന്വേഷിച്ചതായും പ്രദേശവാസികൾ പറഞ്ഞു. ഉറക്കക്കുറവുള്ള ഇവർ ഏറെ നാളായി മാനസിക പ്രശ്നമുള്ളവരും മരുന്ന് കഴിക്കുന്നവരുമായിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു. മൃതദേഹം മുട്ടച്ചിറയിലുള്ള സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. എൻലൈറ്റ് ന്യൂസ്, വൈക്കം.